بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين، والصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأجمعين، وبعد. സഹോദരൻ മാരെ, ഇന്നത്തെ ചോദ്യം യാത്രക്കാരൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്രക്കാരനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്രകാരമാണ് ഉണർത്തിയത്: ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളിൽ ഒരാൾ രോഗിയാണ് അല്ലെങ്കിൽ യാത്രയിലാണ് എങ്കിൽ അയാൾ നോമ്പ് ഒഴിവാക്കിയാൽ ഫഇദ്ദതു മിൻ അയ്യാമിൻ ഉഖർ, മറ്റു നാളുകളിൽ നോമ്പ് നോറ്റുവീട്ടിയാൽ മതി. അപ്പോൾ യാത്രക്കാരൻ യാത്രയിൽ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു നൽകിയ ഇളവാണ്. അയാൾ പിന്നീട് നോമ്പ് ഖദാ വീട്ടുകയാണ് വേണ്ടത്. ഇതോടനുബന്ധിച്ചൊരു മസല, യാത്രയിൽ നോമ്പ് ഒഴിവാക്കാൻ ഇളവുണ്ട്, പക്ഷേ ഏതാണ് ഉത്തമം? നോമ്പെടുക്കലാണോ അതല്ല നോമ്പ് ഒഴിവാക്കലാണോ? ഹിയ റുഖ്സത്തു മിൻ അല്ലാഹ് ഫമൻ അഖദ ബിഹ ഫഹസുൻ വമൻ അഹബ്ബ അൻ യസും ഫല ജുനാഹ അലൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യാത്രയിൽ നോമ്പെടുക്കുന്നതിൽ കുറ്റമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് അല്ലാഹു നൽകിയ ഇളവാണ്, ഇളവ് ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഉത്തമമാണ്. നോമ്പെടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിൽ കുറ്റമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യാത്രയിൽ നോമ്പൊഴിവാക്കിയവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തിയ ചില തിരുമൊഴികളുണ്ട്. യാത്രയിൽ നോമ്പെടുത്തവരെ ആക്ഷേപിച്ച ചില തിരുമൊഴികളുണ്ട്. ഈ ഹദീസുകളെ മുഖവിലക്കെടുത്താൽ യാത്രയിൽ നോമ്പെടുക്കുന്നത് മുഖാന്തരം ഒരാൾ കഷ്ടപ്പെടുകയും ക്ലേശപ്പെടുകയുമാണ് എങ്കിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന നേരിയ കഷ്ടതകളല്ല ഉദ്ദേശം. നോമ്പെടുത്താൽ പ്രയാസപ്പെട്ട് വീഴുന്ന, ക്ഷീണിച്ച് പറ്റ അവശനാകുന്ന അവസ്ഥയാണ് എങ്കിൽ അത്തരം ആളുകൾ നോമ്പ് ഉപേക്ഷിക്കലാണ് ഉത്തമം. ഒരു യാത്രയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹാബത്തുണ്ട്, നോമ്പെടുത്തവരുമുണ്ട്, നോമ്പ് ഒഴിവാക്കിയവരുമുണ്ട്. യാത്രയിൽ ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. നോമ്പൊഴിവാക്കിയവർ നോമ്പുകാർക്ക് സേവകരായി, അവർ ഖൈമ നാട്ടിയും ഒട്ടകങ്ങളെ തെളിച്ചുമൊക്കെ സഹായികളായി മാറി. അന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദഹബൽ മുഫ്തിറൂന ബിൽ അജ്ർ, നോമ്പൊഴിവാക്കിയവർ കൂലികളെല്ലാം ഏറ്റുവാങ്ങി എന്നാണ് പറഞ്ഞത്. അവിടെ നോമ്പൊഴിവാക്കിയവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രശംസിച്ചു. കാരണം ആ യാത്രയിൽ നോമ്പൊഴിവാക്കലായിരുന്നു ഉത്തമം. ഒരു യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തവരെ ആക്ഷേപിച്ചു. കാരണം എന്താ? യാത്രയിൽ നോമ്പെടുക്കൽ ക്ലേശകരം, അതിതീക്ഷണമായ ചൂടായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരുന്നു, സഹാബികൾ പലരും നോമ്പുകാരായിരുന്നു. യാത്രയിൽ നോമ്പ് ക്ലേശകരമായത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും കണ്ട് നോമ്പ് മുറിച്ചു. നോമ്പ് മുറിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം ചെയ്തു. അസർ പിന്നിട്ടിരുന്നു, പക്ഷെ ചിലർ അസ്തമിക്കാൻ സമയമെടുത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് നോമ്പ് തുടർത്തി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ യാത്ര തുടർത്തി. ചിലർ അതിനാൽ നോമ്പെടുത്ത്
നോമ്പ് മുറിക്കാതെ യാത്ര തുടർത്തിയതിനാൽ വീണ്ടും അവശരായി വീണു. അവരെക്കുറിച്ച് തിരുസവിധത്തിൽ ഉണർത്തപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം നോമ്പുകാരെ കുറിച്ച് പറഞ്ഞത് ഉലായിക്കൽ ഉൽസ, ഉലായിക്കൽ ഉൽസ, അവർ ധിക്കാരികളാണ്, അവർ ധിക്കാരികളാണ് എന്നാണ്. യാത്ര ക്ലേശകരമായി, നോമ്പെടുത്താൽ നോമ്പെടുത്തവന് യാത്രയിൽ പ്രയാസമാണ് ഉള്ളത് എങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ആ വിഷയത്തിലാണ് തിരുദൂതരുടെ തിരുമൊഴി, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പെടുക്കുക എന്നുള്ളത് പുണ്യമല്ല. എന്നാൽ യാത്രയിൽ നോമ്പെടുത്താൽ ക്ലേശമില്ല, പ്രയാസമില്ല, അങ്ങനെയുള്ള അവസ്ഥയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട്, യാത്രയിൽ സഹാബികൾ നോമ്പെടുത്തിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ അത്തരം സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഇൻഷി തഫസും വഇൻ ഷി തഫഅഫ്തിർ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ നോമ്പെടുത്തോളൂ, ഉദ്ദേശിക്കുന്നുവെങ്കിൽ നോമ്പ് ഒഴിവാക്കിക്കോളൂ. അപ്പോൾ നോമ്പിൽ യാത്രക്കാർക്ക് ഇളവുണ്ട്. യാത്ര ക്ലേശകരമാണ്, പ്രയാസകരമാണ് എങ്കിൽ നോമ്പ് ഒഴിവാക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട, പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരാൾ യാത്രക്കാരനാണ് എങ്കിൽ ആ ദിവസത്തെ നോമ്പ് തുടക്കം മുതൽ ഒഴിവാക്കാൻ അയാൾക്ക് അനുവാദമല്ല. നാളെ ഉച്ചക്ക് ഒരു മണിക്കാണ് യാത്ര എങ്കിൽ നാളെ നോമ്പെടുക്കാതിരിക്കാൻ പാടില്ല, അയാൾ നാളെ നോമ്പുകാരനായിരിക്കണം. ഉച്ചക്ക് ഒരു മണിക്ക് യാത്ര തുടങ്ങുമ്പോഴാണ്, യാത്ര തുടങ്ങി അയാൾ യാത്ര പുറപ്പെട്ടതിന് ശേഷമാണ് നോമ്പ് ഒഴിവാക്കാൻ അയാൾക്ക് ഇളവുള്ളത്. നാളെ യാത്ര പോകുമെന്ന് നനച്ച് ആ ദിവസം തന്നെ നോമ്പെടുക്കാതിരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. യാത്രക്കാരൻ്റെ ആനുകൂല്യം സ്വീകരിക്കാൻ അവകാശമുള്ളത് യാത്ര പുറപ്പെട്ടതിന് ശേഷമാണ് എന്ന് അനുബന്ധമായിട്ട് മനസ്സിലാക്കണം. യാത്രക്കാരൻ ഒരിടത്ത് ചെന്നിറങ്ങിയാൽ, നാട്ടിലേക്ക് യാത്ര പോയി, അവിടെ അയാൾ താമസക്കാരനാണ് എങ്കിൽ അയാളുടെ വിധി കൂടി ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. നാലിൽ കുറവോ ദിവസമാണ് ഒരാളുടെ യാത്ര എങ്കിൽ, ഒരാളൊരു നാട്ടിൽ ചെന്നിറങ്ങിയിട്ട് നാല് ദിവസം അല്ലെങ്കിൽ അതിൽ കുറച്ചാണ് താമസിക്കുന്നത് എങ്കിൽ അയാൾക്ക് യാത്രക്കാരൻ്റെ വിധി സ്വീകരിക്കാം, നോമ്പ് ഒഴിവാക്കാം. എന്നാൽ നാലിൽ കൂടുതൽ ദിവസമാണ് ഒരു നാട്ടിൽ ഒരാൾ താമസിക്കുന്നത് എങ്കിൽ, അയാൾ അവിടെ താമസിക്കുന്നവനാണെന്ന് ഉറച്ചു മടക്കവും തീരുമാനിച്ചു, അവിടെ താമസിക്കാൻ അയാൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഖാമത്ത് ഉദ്ദേശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാൾ യാത്രക്കാരൻ്റെ വിധി സ്വീകരിക്കാൻ പാടുള്ളതല്ല, അയാൾ നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളതല്ല. എന്നാൽ ഒരാൾ ഒരു നാട്ടിൽ ചെന്നിറങ്ങി നാലിലേറെ ദിവസം അയാൾ അവിടെ പാർക്കുന്നുണ്ട്, പക്ഷേ മടക്കം എന്ന് എന്നുള്ളത് അറിയാത്ത വിധം, ഒരു വേള നാളെ യാത്രോദ്യമം കഴിഞ്ഞ് മടങ്ങിയേക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ യാത്രോദ്യമം കഴിഞ്ഞ് മടങ്ങിയേക്കാം എന്ന നിലക്കാണ് അയാളുടെ താമസമെങ്കിൽ, അയാൾക്കൊക്കെ അയാളെ താമസിക്കുന്ന നാളുകൾ അത്രയും നോമ്പൊഴിവാക്കി യാത്രക്കാരൻ്റെ ആനുകൂല്യം സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും.